തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ഇലക്ഷൻ എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. പത്തനംതിട്ട മണ്ഡലം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമാകാൻ പോകുന്നത് ഒരുപക്ഷെ ശബരിമല വിഷയത്തിൻ്റെ പേരിലായിരിക്കും എന്നൊരു നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിൽ ഈ ശബരിമല വിഷയം പ്രധാന വിഷയമാകുമെന്ന് കരുതുന്നുണ്ടോ? ശബരിമല പ്രശ്നം വിഷയമാകുമെങ്കിൽ അത് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അനുകൂലമാകും എന്നാണ് എൻ്റെ കണക്ക്. കാരണം നാളിതുവരെ ശബരിമല ക്ഷേത്രത്തിന് ബഡ്ജറ്റിൽ ഒരു രൂപ പോലും തന്നിരുന്നില്ല. കവനൻ്റ് പ്രകാരം ലഭിച്ചുകൊണ്ടിരുന്ന 80 ലക്ഷം രൂപയാണ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് ലഭിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം 100 കോടി രൂപ നേരിട്ട് ഗവൺമെൻറ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നു എന്ന് മാത്രമല്ല, ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഇടത്താവളങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് 739 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ വകവച്ചിട്ടുള്ളത്. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന രീതിയിലുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? രക്ഷിക്കുന്നവർക്ക് ശിക്ഷിക്കാനും നിയമിക്കുന്നവർക്ക് നിയന്ത്രിക്കാനും അധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ നിയമിച്ചവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ പിൻവലിക്കാനും അധികാരമുണ്ട്. അതിൽ ഞാൻ ബോധേഡല്ല. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇതുവരെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.